മഴ ദൈവമേ നന്ദി. പ്രളയപ്പെയ്ത്തിൽപ്പെടുത്തി ഒരു നാടിന്റെ അധ്വാനത്തെ മുക്കിക്കെടുത്താത്തതിന്, ജനതയുടെ പ്രാർത്ഥനയിൽ പേമാരിശരങ്ങൾ പിൻവലിച്ച് കരുണ കാട്ടി അനുഗ്രഹിച്ചതിന്, ഗ്രാമസ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും വിലമതിച്ചതിന്, ഒരുപക്ഷെ ഒരു വേള നീയും കതിരണിഞ്ഞ പാടത്തിന്റെ ആത്മസംഗീതത്തിൽ അലിഞ്ഞ് ആരാധകനായിട്ടുണ്ടാവാം. സോഷ്യൽ മീഡിയയിലൂടെയും ഇതര മാധ്യമങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ പിരപ്പമൺകാട് പാടശേഖരത്തിന്റെ കൊയ്ത്തുത്സവത്തിന് തെളിഞ്ഞ അന്തരീക്ഷത്തിന്റെ അലങ്കാര ചാർത്തിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് തുടക്കം കുറിച്ചു. കൊയ്തെടുത്ത നെല്ല് അരിയാക്കി ഇവിടത്തെ ബ്രാൻഡിൽ ആവശ്യക്കാർക്ക് എത്തിക്കുവാനുള്ള സംവിധാനം ഒരുക്കാനും മില്ല് സ്ഥാപിക്കാനും അടിയന്തരമായി ആലോചിക്കേണ്ടതുണ്ടെന്ന നിർദ്ദേശം കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടന നിർവഹണത്തിന് ശേഷമുള്ള പ്രസംഗത്തിനിടെ മന്ത്രി മുന്നോട്ട് വച്ചു. വിഷരഹിതമായ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും ആവശ്യക്കാർക്ക് അവ എത്തിക്കാൻ ഉതകുന്നതുമായ സ്വയം പര്യാപ്തതയാണ് ഇനിയുള്ള കാലത്ത് കാർഷിക മേഖലയിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്ന വിപ്ലവമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം പട്ടണത്തിൽ ഭയങ്കരമായ മഴ എന്ന് ഇവിടെയുള്ളവർ വിളിച്ചു പറയുമ്പോൾ, പിരപ്പോൺകാട് വയലിൽ മഴ കയറുമെന്നോ വെള്ളം നിറയുമെന്നൊന്നും ധരിച്ചിരുന്നതേയില്ല. തുരുതുരെ ഫോണിനകത്തേക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകളെല്ലാം ഈ പാടം വെള്ളത്തിൽ നിൽക്കുന്നതായിരുന്നു. അതിനു മുൻപ് എനിക്കറിയാൻ വയ്യാത്ത ഒരുപാട് പേർ എൻ്റെ ഫോണിലേക്ക് ഈ പാടത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തി അയച്ചു തന്നിരുന്നു. സത്യത്തിൽ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരു വിളി, സാധാരണ വീട്ടിൽ വളരെ അത്യാവശ്യം ഉണ്ടപ്പോൾ മാത്രമാണ് വീട്ടിൽ നിന്ന് വിളിക്കുക പതിവ്. അത് ഈ പൊതുപ്രവർത്തകർക്ക് എല്ലാവർക്കും ഉള്ള അനുഭവം അങ്ങനെയായിരിക്കുമല്ലോ. അല്ലാതെ വിളിച്ചിട്ടൊന്നും ഒരിതില്ല. അതുകൊണ്ട് വളരെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ വിളിക്കുകയും ചെയ്തത്. അപ്പോൾ വിളിച്ചിട്ട് വാട്സപ്പിലൊരു കാര്യം അയച്ചിട്ടുണ്ട് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കി, എനിക്കൊരു വിടിയും കിട്ടുന്നില്ല. അപ്പം എനിക്ക് തോന്നി കണ്ടുപരിചയമുള്ള ഒരു സ്ഥലത്തിൻ്റെ എല്ലാമാണ്, അത് താഴെ മുങ്ങിക്കിടക്കുന്ന ഇവിടുത്തെ ഫോട്ടോയും വീഡിയോയും എല്ലാമാണ്. അതെനിക്ക് തോന്നുന്നു എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിലൊരു ടീച്ചർ ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവരും കൊടുത്തതാണ്. അപ്പോൾ അവർ എൻ്റെ ഭാര്യയും എൻ്റെ മകളും എല്ലാം വളരെ വേദനയോട് കൂടിയിട്ടാണ് പറഞ്ഞത് എന്തൊരു കഷ്ടമാണ്, അതെല്ലാം മുങ്ങിപ്പോയി. അവർ നേരിട്ടത് കണ്ടതില്ല. അപ്പോൾ നേരിട്ട് കാണാത്ത ആൾക്കാർക്ക് പോലും വല്ലാത്ത വിഷമവും വേദനയും ഉണ്ടായ ഒന്നായിരുന്നു. ഇങ്ങനെ കതിരണിഞ്ഞ് കിടന്ന പാടങ്ങൾ വെള്ളത്തിനടിയിലായി പോകുകയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അധ്വാനിച്ചവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടായി കാണുമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് കൊയ്ത്തില്ലെങ്കിൽ പോലും ഇവിടെ വരെ വരണം, ഇവരേക്ക് ഒന്ന് കാണണം, ഒന്ന് ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാനാണെങ്കിൽ പോലും, ഈ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പോലും ഇവിടെ വരും എന്ന് വരണം എന്ന് ഞങ്ങൾ ഓഫീസിൽ തീരുമാനിക്കുകയും ചെയ്യും. എന്തായാലും ഭാഗ്യത്തിന് വെള്ളം ഒഴിഞ്ഞു. കതിർകുലകൾ ചിലതെല്ലാം ഒന്ന് മറിഞ്ഞു വീണുവെങ്കിലും ബാക്കിയുള്ളതെല്ലാം കരുത്തോടുകൂടി ഇങ്ങനെ തലയുയർത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ അധ്വാനത്തിന്, ഇവരുടെ മനസ്സിന് ഒരിക്കലും ഇടിവ് പറ്റാത്ത തരത്തിൽ നമ്മളെ പ്രകൃതി കാത്തുപുലർത്തി. ഞാൻ ഈ നോട്ടീസ് വായിക്കുകയായിരുന്നു, ഒരു വേനലിനും വിട്ടുകൊടുക്കാതെ ഒരു പ്രളയത്തോടും തോൽക്കാതെ. മഴയ്ക്ക് മുമ്പ് അടുത്ത നോട്ടീസാന്ന്, അറം പറ്റിയവരായിപ്പോലോ. അല്ലാതെ പറഞ്ഞ അതേപോലെ സംഭവിച്ചു. ഒരു വേനലിനും തോറ്റതും ഇല്ല, വിട്ടുകൊടുത്തതുമില്ല. ഒരു പ്രളയത്തോടും ഈ കതിർക്കുലകൾ തോറ്റതുമില്ല. ഇവരുടെ മനസ്സ് പോലെ, ഇവരുടെ വിശ്വാസം പോലെ ഈ നെല്ല് നമ്മളെ ഈ കാര്യത്തിൽ, ഈ കൃഷി അല്പം പോലും നമ്മളെ ചതിച്ചിട്ടില്ല. കൃഷി ഒരിക്കലും ചതിക്കുകയുമില്ല. ഈ പ്രദേശത്തിൻ്റെ ബ്രാൻഡ് നെയിമോടുകൂടി ഈ അരി വിപണിയിൽ ഇറക്കണം. വിഷരഹിതമായ ഭക്ഷണം എന്നുള്ളത് വളരെ അത്യാവശ്യമായ സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. വേറെ എല്ലാ കാര്യത്തിലും നമ്മൾ താല്പര്യം കാണിക്കും. നമ്മുടെ ഈ വയലുകൾ ഇനി നമുക്കാവശ്യമായ നെല്ല് ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചെറിയ മില്ല് സ്ഥാപിക്കണം. ഇവിടുത്തെ അരി, ഇവിടുത്തെ പേര്, നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര്, അത് പിരപ്പമൺകാട് അരി എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഇറക്കിക്കൂടാ? എല്ലാവരും പോയാ, സംഘാടകർ എല്ലാം പോയാ, ഉപദേശക വസതി എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞപ്പോഴത്തെ എല്ലാവരും മുങ്ങിയാണ്. അല്ല, നമുക്ക് ഈ അരിയുടെ അരി ഈ പേരിൽ ഇറക്കുമോ? ബൈജു പിരപ്പമൺ അങ്ങനെ ഇട്ടോ, പേര് പേരിനെയും വേറെ ഇട്ടോ? പക്ഷെ എന്തായാലും പിരപ്പമൺകാട് പാടശേഖരം എന്നൂടെ ചേർത്തു. വേറെ എന്ത് നിങ്ങൾ നല്ല പേരിട്ടാലും
ഒരു പേരിട്ടോ, പേരിട്ടിട്ട് പിരപ്പവൻകാട് പാടശേഖരത്തിന്റെ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കാർഷിക സംസ്കാരത്തിന്റെ നല്ല ഇന്നലകളുടെ സ്മരണയുടെ അടയാളം എന്നോണം പാടത്ത് നിർമ്മിച്ച ഏറുമാടത്തിലേറിയ ശേഷമായിരുന്നു മന്ത്രി കൊയ്ത്തുത്സവത്തെ മുന്നിൽ നിന്ന് നയിച്ചത്. ഒന്നര പതിറ്റാണ്ടോളം തരിശായി കിടന്നിരുന്ന 50 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ പാടശേഖര സമിതിയും സൗഹൃദ കൂട്ടായ്മയും സംയുക്തമായാണ് കൃഷിയിറക്കിയത്. കാർഷിക ബാങ്കിന്റെ സഹായവും കൃഷിഭവന്റെ സഹകരണവും ഗ്രാമപഞ്ചായത്തിന്റെ പിൻബലവും നാട്ടാരുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും ഒത്തുചേർന്നപ്പോൾ വിളവ് 100 മേനിയായി. ഉണർവിന്റെയും ഉയർപ്പിന്റെയും വിയർപ്പിന്റെയും ഒത്തൊരുമയുടെയും വിജയഫലം കൊയ്യുവാൻ തയ്യാറെടുക്കവെയാണ് അപ്രതീക്ഷിതമായി പേമാരി പെയ്ത്തു തുടങ്ങിയത്. ഇരച്ചൊഴുകിയെത്തിയ മഴവെള്ളത്തിൽ പാടശേഖരം അപ്പാടെ മുങ്ങി. എല്ലാം തീർന്നു എന്ന് തോന്നിച്ച നിമിഷങ്ങൾ. പക്ഷേ മഴയ്ക്കും ഒരു കാവ്യനീതിയുണ്ടായിരുന്നു. കൊയ്ത്തുത്സവം മുറ പോലെ നടക്കുവാൻ മാറി നിന്ന് അനുഗ്രഹിച്ചു. ഒരു വേനലിനും വിട്ടുകൊടുക്കാതെ, ഒരു പ്രളയത്തിനും തോൽപ്പിക്കാനാവാതെ വിളവിന്റെ വീണ്ടെടുക്കൽ അങ്ങനെ ഗംഭീരമായി. പിരപ്പമൺകാട് പാടശേഖരത്തിന്റെ വിജയഗാഥ കാർഷിക കേരളത്തിന്റെ മികച്ച ഒരു ഏടാണ്. മറവിയിൽ മറയാൻ തുടങ്ങുന്ന വയൽ സംസ്കൃതിയെ മടക്കിക്കൊണ്ടുവരാൻ ശക്തിയേകുന്ന ഓർമ്മയുടെ പിൻവിളിയാണ്. വെള്ളപ്പൊക്കം ഭീഷണി ഉയർത്തിയിരുന്നില്ലെങ്കിൽ പിരപ്പമൺകാട് പാടശേഖരത്തിന്റെ നെൽസമൃദ്ധി സമ്പൂർണമായേനെ. വിപരീത സാഹചര്യത്തിലും 80% ധാന്യസമാഹരണം നടത്താനായത് അഭിമാനകരമായ നേട്ടം തന്നെയാണ്. MLA മാരായ വി ശശി, OS അംബിക, പഞ്ചായത്ത് പ്രസിഡന്റ് A ചന്ദ്രബാബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി ജയശ്രീ PC, സാബു VR, രതീഷ് രവീന്ദ്രൻ, കോരാണി ബിജു, ജാസ്മിൻ ശിവപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. SP News, ആറ്റിങ്ങൽ. ോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.